നമസ്കാരം കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ലേണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് കോട്ടയം ജില്ല നിലവിൽ വന്നത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയം അക്ഷര അക്ഷരനഗരം എന്നറിയപ്പെടുന്ന പട്ടണം കോട്ടയം വേമ്പൊലിനാട് എന്ന പേരിൽ കുലശേഖര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശം കോട്ടയം മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴയാണ് മീനച്ചലാർ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ കോട്ടയത്തെ ഗ്രാമമാണ് ഐമനം കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം കോട്ടയം ജില്ലയിൽ സ്ഥാപിതമായി കേരളത്തിലെ ആദ്യത്തെ ആകാശ നടപ്പാതെ നിലവിൽ വന്നത് കോട്ടയം നഗരത്തിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി കുറുവിലങ്ങാടാണ് സ്ഥാപിതമായത് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കോട്ടയം ഇന്ത്യയിലെ ആദ്യ ചിത്ര നഗരി കോട്ടയം സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം മുതൽ കുമളി വരെയാണ് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം നടന്നത് കോട്ടയം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത് കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് വേമ്പനാട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് കുമാരകത്താണ് പ്രസിദ്ധ ക്രിസ്തീയ ദേവാലയങ്ങളായ വലിയ പള്ളി ചെറിയ പള്ളി മണർക്കാട് പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ മലയാള മനോരമ എന്ന പേരിന്റെ ഉപജ്ഞാതാവ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് കോട്ടയത്ത് നിന്നും മനോരമ പത്രം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് അഖില കേരള ബാലജന സഖ്യം രൂപവത്കരിച്ചത് കെ സി മാമൻ മാപ്പിളയാണ് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ കോട്ടയത്ത് നിന്നാണ് ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് ദീപിക പത്രത്തിന്റെ ആസ്ഥാനം കോട്ടയത്ത് സി ചെയ്യുന്നു ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴയിലാണ് കോട്ടയം ജില്ലയിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് അർജുന നൃത്തം മാർഗംകളി എന്നിവ കോട്ടയത്ത് പ്രചാരമുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപമാണ് ചവിട്ടു നാടകം തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ടു ചവിട്ട് നാടകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കാറൽമാൻ ചരിതമാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ടു നാടകം കേരളത്തിലെ ആദ്യത്തെ കോളേജായ സി എം എസ് കോളേജ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്സാണ് സി എം എസ് പ്രസ് കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ്സായ സി എം എസ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബെഞ്ചമിൻ ബേലിയാൽ സ്ഥാപിക്കപ്പെട്ടു കേരളത്തിൽ പാരാഗ്ലൈഡിങ്ങിന് അനുയോജ്യമായ പ്രദേശമാണ് വാഗമൺ വാഗമൺ ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്നു പേട്ടത്തുള്ളലിന് പ്രശസ്തമായ വാവരുപള്ളി സി ചെയ്യുന്നത് എരുമേലിയിലാണ് കേരളത്തിലെ ഏക സൂര്യക്ഷേത്രമായ ആദിത്യപുരം കോട്ടയം ജില്ലയിലാണ് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് വിശുദ്ധ അൽഫോൺസാമയുടെ ഭൗതിക സൂക്ഷിച്ചിരിക്കുന്നത് ഭരണങ്ങാനം പള്ളിയിലാണ് ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് ചന്ദനക്കുടം മഹോത്സവം നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ് മാങ്കുന്ന് കടയന്നൂർ മല താന്പ്പാറ എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ കോട്ടയം ഇടുക്കി അതിർത്തിയിലാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരി ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി കോട്ടയം ജില്ലയിലാണ് ജനിച്ചത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ കെ ആർ നാരായണൻ ഉഴവൂരിലാണ് ജനിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ തലയോലപ്പറമ്പിൽ ജനിച്ചു മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന്റെ സ്വദേശം തലയോലപ്പറമ്പാണ് ട്രാവൻകൂർ സിമെന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം നാട്ടകം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം പീച്ചി നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസിന്റെ ആസ്ഥാനം പെരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം വെള്ളൂർ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം മദ്രാസ് റബ്ബർ ഫാക്ടറി അഥവാ എം ആർ എഫിന്റെ ആസ്ഥാനം വടവാതൂർ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്